നമസ്കാരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരമാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ഈ സമരത്തിനും സമരക്കാർക്കും പിന്തുണയർപ്പിച്ചെന്ന പേരിൽ യൂത്ത് കോൺഗ്രസ്സുകാർ രംഗത്ത് വന്നതോടെയാണ് സ്ഥിതിഗതികൾ മാറിമറിഞ്ഞത്. രമേശ് ചെന്നിത്തല നയിക്കുന്ന യാത്രക്ക് കൂടുതൽ നിറം പകരാൻ ഉദ്യോഗാർത്ഥികളുടെ ചോര ആഗ്രഹിക്കുകയാണ് കോൺഗ്രസ് എന്നാണ് DYFI ആരോപിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് പ്രതികരണവുമായി CPM രംഗത്ത് വന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ PSC റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്ന സമരത്തെ ഉപയോഗപ്പെടുത്തി കലാപം സൃഷ്ടിക്കാനാണ് UDF ശ്രമിക്കുന്നതെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ പറഞ്ഞത്. കാലാവധി കഴിഞ്ഞ PSC ലിസ്റ്റ് പുനഃസ്ഥാപിച്ച് നിയമനം നടത്തണമെന്നാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ഉദ്യോഗാർത്ഥികളിൽ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. ഒരു നിലയിലും നിയമപരമായി നിലനിൽക്കാത്ത കാര്യത്തെ മുൻനിർത്തിയാണ് ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ ഈ സമരം നടത്തുന്നതെന്ന് വ്യക്തമാക്കപ്പെട്ടതാണ്. മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദമാക്കിയതിനെ തുടർന്ന് ഉദ്യോഗാർത്ഥികളിൽ ഭൂരിപക്ഷവും ഇതിൽ നിന്ന് പിൻവാങ്ങുകയുണ്ടായി. UDFന്റെ രാഷ്ട്രീയ കളിക്ക് വിധേയരാകേണ്ടവരാണോ അവരെന്ന് അവശേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ സ്വയം ചിന്തിക്കണം. സംസ്ഥാന സർക്കാർ അടുത്ത ദിവസങ്ങളിലായി 10,000-കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിച്ചത്. PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് കൂടുതൽ ആളുകൾക്ക് ഇതുവഴി തൊഴിലവസരം ലഭിക്കും. തൊഴിലരഹിതരായ യുവതി യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള കരുതലും നടപടികളുമാണ് LDF സർക്കാർ സ്വീകരിച്ചത്. 5 വർഷം കൊണ്ട് 157,909 പേർക്ക് PSC വഴി നിയമനം നൽകി. സർക്കാരിന്റെ 100-ദിന പ്രഖ്യാപനത്തിലൂടെ 50,000 പേർക്കാണ് വിവിധ മേഖലകളായി തൊഴിൽ ലഭ്യമാക്കിയത്. 20 ലക്ഷം പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന ബജറ്റ് പ്രസംഗത്തിലൂടെ സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിലൂടെ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരോടുള്ള സർക്കാരിന്റെ സമീപനം വ്യക്തമാണ്. LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യാതിരിക്കാനാണ് UDF ശ്രമിക്കുന്നത്. സർക്കാരിന്റെ 5 വർഷത്തെ വികസന നേട്ടങ്ങൾ LDFന് അനുകൂലമാകുമെന്ന് കണ്ടാണ് UDF സർക്കാരിനെതിരെ കുപ്രചരണങ്ങളും കലാപങ്ങളും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. LDFന്റെ തുടർഭരണം യാഥാർത്ഥ്യമാകാൻ പോകുന്നുവെന്ന കാര്യം മനസ്സിലാക്കി ജനങ്ങൾക്കിടയിൽ പുകമറ സൃഷ്ടിക്കാനാണ് UDF പരിശ്രമിക്കുന്നത്. തികച്ചും രാഷ്ട്രീയ ഭേദമായി UDF നടത്തുന്ന ഇത്തരം ശ്രമങ്ങളെ തുറന്നു കാണിക്കുകയും ജാഗ്രത പാലിക്കുകയും വേണം. UDFന്റെ കലാപ നീക്കങ്ങളെ തുറന്നു കാണിക്കുന്നതിനായി ജില്ലാ ഏരിയ കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയുമായി വൈകുന്നേരങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കണമെന്നും സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. അതേസമയം സെക്രട്ടേറിയറ്റിന് സമീപം സമരക്കാരെ പിന്തുണയർപ്പിച്ചെന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരത്തിൽ ദുരുദ്ദേശമെന്നാരോപിച്ച് DYFI നേതാവ് AR റഹീം രംഗത്ത് വന്നിരുന്നു. സമാധാനപരമായി ഉദ്യോഗാർത്ഥികളുടെ സമരം മുൻപോട്ട് പോവുകയാണ്. പ്രശ്നം പരിഹരിക്കാൻ സർക്കാരും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടക്കുകയാണ്. ഒരു പ്രശ്നവുമില്ല, അവർ ഒറ്റക്കെട്ടായി സമരം ചെയ്യുകയാണ്. ഒരു പോലീസുകാരനെയും അവർ കല്ലെറിഞ്ഞിട്ടില്ല. എന്നാൽ യൂത്ത് കോൺഗ്രസ് വന്നതിന് ശേഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കലാപം ആരംഭിച്ചതെന്നാണ് റഹീം ആരോപിച്ചത്. കോൺഗ്രസിന്റെ 2 MLA മാർ സമരസ്ഥലത്ത് പോയിരുന്നതിന് ശേഷം ഓരോ ദിവസവും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അത് രാഷ്ട്രീയമാണ്, അല്ലാതെ ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലല്ല. രമേശ് ചെന്നിത്തല നയിക്കുന്ന യാത്രയ്ക്ക് കൂടുതൽ നിറം പകരാൻ ഉദ്യോഗാർത്ഥികളുടെ ചോര ആഗ്രഹിക്കുകയാണ് കോൺഗ്രസ്. നിരാഹാരത്തിന് പോയ MLA മാർ കെണിക്കൂട്ടിൽ പെട്ടുപോയ എലികളുടെ അവസ്ഥയിലാണ്. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ആസൂത്രിത ആക്രമണത്തിനാണ് കോൺഗ്രസ് പദ്ധതിയിടുന്നത്. സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ പോലീസ് തല്ലിച്ചതച്ചുവെന്ന വാർത്ത സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം കൂടി കോൺഗ്രസിനുണ്ട്. അതിനായാണ് ഇന്ന് സെക്രട്ടറിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. KSUവിന്റെ സമരം ഇന്ന് മുല്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. സമരം ഉദ്ഘാടനം ചെയ്ത മുല്ലപ്പള്ളി മടങ്ങിയ ഉടൻ അക്രമം നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന സമരം കല്ലേറിൽ അവസാനിക്കില്ലെന്ന് പറയാൻ താങ്കൾക്ക് ഉറപ്പുണ്ടോ എന്നാണ് DYFIക്ക് മുല്ലപ്പള്ളിയോട് ചോദിക്കാനുള്ളത്. ഇന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മുല്ലപ്പള്ളി കേരളത്തോട് സമാധാനം പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ ദുരുദ്ദേശമാണ് കോൺഗ്രസിന് പിന്നിലുള്ളത്. ഉദ്യോഗാർത്ഥികൾ ഇത് തിരിച്ചറിയണം, ജാഗ്രത പുലർത്തണമെന്നും റഹീം പറഞ്ഞു. ജോലിക്ക് വേണ്ടി സമരം ചെയ്യുന്നവരും ദുരുദ്ദേശമുള്ളവരും ഉദ്യോഗാർത്ഥികളുടെ കൂട്ടത്തിലുണ്ടെന്നും AR റഹീം ആരോപിച്ചു.